പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിതരെ, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയാണ് ഒരു സന്ദേശം തരാൻ കർത്താവ് നിയമിച്ചിരിക്കുന്നത്. ഇത് പ്രിയപ്പെട്ട റെനി പുല്ലുകാലൽ അച്ഛൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:9. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അച്ഛൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സേവർഗാം വട്ടാലച്ചൻ ഞങ്ങൾ പഠിച്ചിരുന്ന മൈനർ സെമിനാരിയിൽ, പാലക്കാട് കല്ലേപ്പുള്ളി മൈനർ സെമിനാരിയിൽ, അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയർ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ സേവർ അച്ഛനും കൂടുതൽ പാട്ട് പാടുന്ന സഹോദരനും കൂടെ അവിടെ അച്ഛൻ്റെ ആദ്യത്തെ ധ്യാനമാണെന്ന് തോന്നുന്നു. ആദ്യത്തെ ധ്യാനം ധ്യാനിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ, അതെ അതെ, ഞങ്ങൾ പാലക്കാട് കല്ലേപ്പുള്ളി സെമിനാരിയിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസായി സെമിനാരിക്കാരായിട്ട് അവിടെയുണ്ട്. അന്ന് ഈ വട്ടായച്ചൻ വചനം പ്രകോഷിച്ചു കേട്ടപ്പോൾ അന്ന് എനിക്ക് മനസ്സിൽ വലിയൊരു ആഗ്രഹം തോന്നി. കർത്താവെ, സെമിനാരിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ, അച്ഛൻ വട്ടം കിട്ടി ശുശ്രൂഷയ്ക്ക് തുടങ്ങിയിരിക്കുകയാണ്, എനിക്കും ഇതുപോലെ ഈ വട്ടാഴ്ചനെ പോലെ വചനം പ്രഘോഷിക്കണം. വചനം പ്രഘോഷിക്കാൻ ധൈര്യമില്ല, പേടിയാണ്, വലിയ കഴിവുകളൊന്നും ഇല്ല, എങ്കിലും മനസ്സിൽ വലിയ ആഗ്രഹമായി. ഒരു വചനം മനസ്സിലുണ്ടായിരുന്നു, സങ്കീർത്തനം 2:8, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഈ വചനം ഹൃദയത്തിൽ വലിയ ബോധ്യമായി വന്നു. ആ വചനം വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ, വചനം പ്രഘോഷിക്കാൻ കൃപ തരണമേ, വചനം പ്രഘോഷിക്കാനുള്ള ധൈര്യം തരണമേ. ഇന്ന് നമ്മുടെ അച്ഛനുടെ കൂടെ സേർഗാം വട്ടാലച്ചൻ്റെ കൂടെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനുഗ്രഹിച്ച് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. വലിയ കൃപ അച്ഛന്റെ ശുശ്രൂഷയിൽ കർത്താവ് അങ്ങ് വർഷിച്ച്. മാത്രമല്ല, മരിയൻ റിന്യൂവൽ സെന്ററിൽ നിന്ന് സ്വന്തം ഒരു അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു മിനിസ്ട്രി തന്നെ ആരംഭിക്കാനും ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് വൈദികരുടെ ധ്യാനം, സിസ്റ്റേഴ്സിന്റെ ധ്യാനം, വൈദിക വിദ്യാർത്ഥികളുടെ ധ്യാനം, കുട്ടികളുടെ ധ്യാനം, ടീച്ചേഴ്സിനുള്ള ധ്യാനം, യുവതി യുവാക്കന്മാർക്കുള്ള ധ്യാനം, ഒരുപാട് മേഖലകൾ കർത്താവ് എളിയദാസന് വേണ്ടി തുറന്നുകൊടുത്തു. വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. എന്ത് കണ്ട് പ്രാർത്ഥിച്ചോ, എന്ത് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചോ, എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ, അത് കർത്താവ് ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ കർത്താവ് തൊടുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കാൻ ആത്മാവ് പ്രേരണം തരണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ പ്രാർത്ഥനകളും അത്ഭുതങ്ങളായി മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.